ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. സഫാ ജ്വല്ലറി, ഇത് 3 പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് എൽ ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പി പി സുനീറിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ക്ലാസ് ലീഡർ സ്ഥാനത്തേക്ക് എ ഐ എസ് എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സുനീർ തുടങ്ങിവെച്ച രാഷ്ട്രീയ ജീവിതം ഇന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിൽ വരെ എത്തി നിൽക്കുന്നു. പ്രധാനാധ്യാപകനായി വിരമിച്ച പി പി അബൂബക്കറിന്റെയും പി എൻ ആയിഷയുടെയും 4 മക്കളിൽ രണ്ടാമനായി 1968 പൊന്നാനിയിൽ ജനിച്ച സുനീറിന്റെ ജീവിതം എന്നും പൊതുപ്രവർത്തകനായി ജനങ്ങൾക്കൊപ്പമായിരുന്നു. വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തൃശൂർ സെന്റ് അലോഷ്യസിൽ നിന്ന് പ്രീ ഡിഗ്രിയും കേരളവർമ്മയിൽ നിന്ന് ബിരുദവും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. കാലയളവിലെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു പി പി സുനീർ. കേരളവർമ്മയിലെ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കാൻ സുനീറിന് കഴിഞ്ഞു. വിദ്യാർത്ഥി യുവജന സംഘടനാ നേതൃത്വത്തിൽ നിന്നും സി പി ഐയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി സുനീർ മാറുന്നത് പൊന്നാനി നിയമസഭാ മണ്ഡലം സെക്രട്ടറിയായിട്ടാണ്. തുടർന്ന് ജില്ലാ കൗൺസിൽ അംഗമായും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. പി പി സുനീർ ഞാനുമായിട്ട് ഏകദേശം 25 വർഷമായി ഒന്നിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു വിഷയമായിട്ടൊരാൾ ചെന്നാൽ അതിനൊരു പരിഹാരം സുനീർ കണ്ടെത്തുന്നുള്ളതാണ്. അത് വളരെ ഏതൊരാളാണെങ്കിലും ആ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നെന്നും അതെ, ജില്ലാ കമ്മിറ്റി ആയിരുന്നെന്നും അതെ, അതിപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയാലും അതെ, അതിലൊരു വേണ്ട ഒരു തട്ടിപ്പോ അതല്ലെങ്കിൽ ഒരു മറച്ചു വെച്ചൊരു അഹങ്കാരമോ ഒന്നും സുനീറിനുണ്ടാവില്ല. ആ സാധാരണ വേഷത്തിൽ തോളിൽ കൈയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആശ്വാസം പറഞ്ഞ് ആ ഒരു കാര്യം നടത്തി കൊടുക്കുന്ന ഒരാളാണെങ്കിലും അതെ. പിന്നെ ഈ കാലം വരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാം ഒരു തുറന്ന പുസ്തകമാണല്ലോ. പി പി സുനീറിനെ സംബന്ധിച്ച് യാതൊരു അഴിമതിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു വിധ ചർച്ചയ്ക്കേ സാധ്യതയല്ല. അങ്ങനത്തെ ഒരു ചർച്ചയില്ലാത്ത ഒരാളാണ്. നല്ല വളരെ ഭംഗിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. വളരെ നല്ല രീതിയിൽ മറ്റേ പൊതുജനങ്ങളായിട്ട് ഇടപഴകാനും ആളുകളെ കാര്യം മറ്റേ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള വല്ലാത്തൊരു കഴിവുള്ള ആളാണ് പി പി സുനീർ. 2011 മുതൽ 8 വർഷം തുടർച്ചയായി സി പി ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ എൽ ഡി എഫ് മലപ്പുറം ജില്ലാ കൺവീനറും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. വിജയിക്കുമല്ലേ, എന്താ സംശയം? വയനാട് മണ്ഡലം ഈ വർഷം മറ്റേ പി പി സുനീർ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. പിന്നെ പക്ഷെ എന്താണെങ്കിലും അതെ, കഴിഞ്ഞ കുറി നമ്മളെ വോട്ട് ചെയ്ത് 22,000 വോട്ടുകളാണ് നമ്മൾ പിറകെ പോയിട്ടുള്ളത്. അതിൽ ആ ഘടകങ്ങളെല്ലാം ഇന്ന് മറുഭാഗത്ത് ഇപ്പുറത്താണ്, എൽ ഡി എഫിന്റെ കൂടെയാണ്. പിന്നെ അതുമല്ല, സി പി ഐക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഈ നാട്ടുകാരൻ ഏത് സമയത്ത് ഈ വയനാട് മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പി പി സുനീർ. 1999 2004 പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന സുനീർ 2005 മാറഞ്ചേരിയിൽ നിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജനപ്രതിനിധി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനമാണ് അക്കാലയളവിൽ സുനീർ കാഴ്ചവെച്ചത്. ആ പ്രചരണങ്ങൾ തുടങ്ങി, സ്ഥാനാർത്ഥികള് സ്ഥാനാർത്ഥി പല സ്ഥലത്തും ആളുകളെ കാണാനും പിടിക്കാനും ഒക്കെ തുടങ്ങി. വലിയ ഒരു വരവേൽപ്പാണ് ജനങ്ങളെ ഭാഗത്തു നിന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്. 24 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈവ് കിച്ചണുമായി ആത്താസ് ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. ആത്താസ് ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.